കരഞ്ഞു, സത്യമയം കരഞ്ഞു. സന്തോഷം കൊണ്ടും ഉള്ളിൽ തട്ടിപ്പൊട്ടിയ ബിങ്ങൽ സഹിക്കവയ്യാതെ കണ്ണിൽ നിന്നും വെള്ളം വന്നു. അത്രയും മനോഹരമായിരുന്നു സിനിമയും സിനിമയുടെ കാഴ്ചകളും. നമസ്കാരം, അജയ് പള്ളിക്കരയാണ്. തിയേറ്ററിൽ റിലീസ് ചെയ്ത തമിഴ് സിനിമ ഡോൺ, സിബി ചക്രവർത്തിയുടെ കഥയും സംവിധാനവും ശിവകാർത്തികേയൻ, പ്രിയങ്ക, മോഹൻ, എസ് ജെ സൂര്യ, സമൃദ്ധക്കനി പ്രധാന വേഷങ്ങളെ കൈകാര്യം ചെയ്യുന്നു. തുടക്കം മുതൽ അവസാനം വരെ കാണാം, കാണുന്നതിനോടൊപ്പം ചിരിക്കാം, കരയാം. അത്രയും ഭംഗിയായിട്ടാണ് കഥയെ നമുക്ക് കാഴ്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. അത്രയും ആഴത്തിൽ നമ്മൾ സിനിമയിലേക്ക് ഇറങ്ങുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമ തന്നെയാണ് ഡോൺ എന്ന് സംശയമില്ലാതെ പറയാം. ആദ്യമേ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കാണാവുന്നതാണ്, ഒരിക്കലും നിങ്ങൾക്ക് നിരാശയാകില്ല. ഒരു കുടുംബത്തിൽ ഒരു മകൻ്റെ ജനനം. ആ മകനെ അവൻ പോലും അറിയാതെ, ഒരു കുറവുകളില്ലാതെ വളർത്തിയ അച്ഛനും അമ്മയും. ആ മകൻ്റെ കാഴ്ചകളിലൂടെ അവൻ്റെ എൻജിനീയറിംഗ് ക്യാമ്പസ് ജീവിതത്തിലൂടെയും പ്രണയത്തിലൂടെയും ശേഷം അവൻ തന്നെ തിരഞ്ഞെടുത്ത ജീവിതത്തിലൂടെയും പിന്നീട് മനസ്സിലാക്കിയ, തിരിച്ചറിഞ്ഞ ഒരുപാട് കാര്യങ്ങളുമാണ് ഡോൺ എന്ന സിനിമ നമുക്ക് മുന്നിൽ കാഴ്ചയ്ക്ക് വെക്കുന്നത്. കഥയും സംവിധാനവും എടുത്തു പറയാവുന്നതാണ്. ഒരു പക്ഷേ സിബി ചക്രവർത്തിയുടെ ജീവിതത്തിൽ നിന്നുണ്ടായ കഥയാണെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു കഥയ്ക്ക്. ആ കഥയെ അതിൻ്റെ ഡെപ്ത് അതേപോലെ നമ്മൾക്ക് തരാനും വേണ്ട ചേരുവകളെല്ലാം ചേർത്ത് തരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അഭിനയങ്ങളിലേക്ക് വന്നാൽ എല്ലാവരും ജീവിക്കുകയാണെന്ന് പറയാം. ഓരോ കഥാപാത്രങ്ങളും വേഷങ്ങളെ 100% നീതി പുലർത്തിക്കൊണ്ട് അഭിനയിച്ചു. ശിവകാർത്തികേയൻ്റെയും എസ് ജെ സൂര്യയുടെയും ഒക്കെ അഭിനയം പറയാൻ വാക്കുകളില്ല. രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു. എടുത്തു പറയാനുള്ളത് സമുദ്രക്കനിയുടെ അഭിനയത്തെയാണ്. ഒരച്ഛൻ്റെ റോൾ നന്നായി ചെയ്തു എന്ന് മാത്രമല്ല, അത് നമ്മളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. സിനിമയിലെ കോമഡിയും നന്നായിരുന്നു, ചിരിക്കാനും വക തരുന്നുണ്ട്. ഒപ്പം പാട്ടുകളും ബാക്ക്ഗ്രൗണ്ടും സിനിമയോടൊപ്പം തന്നെ നമ്മെ അവസാനം വരെ കൂട്ടിക്കൊണ്ടുപോയി. അതിൽ ചെറിയൊരു പോരായ്മയായി തോന്നിയത്, ഒരു സീൻ വരുമ്പോൾ പാട്ടിനായി മറ്റൊരു ലൊക്കേഷനും സിനിമയിൽ ബന്ധമില്ലാത്ത സ്ഥലത്ത് പാട്ടിനായി മാത്രം ഷൂട്ട് ചെയ്യുന്നതും എന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു ജീവിതം അതിൻ്റെ എല്ലാ അവസ്ഥകളെയും സിനിമ നമുക്ക് കാണിച്ചു തന്നു. തമാശയിലൂടെയും ഹൃദയത്തിൽ തട്ടിയ ഒരുപാട് ഡയലോഗിലൂടെയും ഓർത്തു വയ്ക്കാൻ ഒരുപാട് രംഗങ്ങളുണ്ടായിരുന്നു. മനസ്സറിഞ്ഞ് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. ഒപ്പം ആ കാഴ്ചകൾ നമ്മുടെ ജീവിതമാണെന്ന തിരിച്ചറിവും അവസാനമുണ്ടായപ്പോൾ ശരിക്കും എല്ലാവരും കണ്ടു തന്നെ ആസ്വദിക്കേണ്ട, അനുഭവിക്കേണ്ട ഒരു സിനിമയായി മാറി. നല്ല സിനിമകളുമായി അണിയർക്കാർ ഇനിയും വരട്ടെ എന്ന് ആശംസിക്കുന്നു. സിനിമ കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് അഭിപ്രായം പറയുക, കണ്ടവർ നിങ്ങളുടെ റിവ്യൂ ചൂടെ ചേർക്കുക. മറ്റൊരു പുതിയ സിനിമയുടെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എൻ്റെ ഒരു ശബ്ദം ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ തുടർന്ന് വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.